പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിൽ ലഭ്യമായേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. നമസ്കാരം എല്ലാവർക്കും, കുഞ്ഞുസ് ബൈ മലയാളത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു, ചേർക്കുന്നു, സേഫായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നീ സമൂഹ മാധ്യമങ്ങൾ ഇന്ത്യയിൽ ലഭ്യമായേക്കില്ല എന്നൊരു വാർത്ത. എത്രത്തോളം സത്യമാണ് എന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം. അപ്പം ഇതൊക്കെ ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ടാണ് ഇരിക്കുന്നത്. വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ലേ, ഫേസ്ബുക്കും കൂടി പോവാന്ന് പറഞ്ഞപ്പോൾ ഇനി ഇൻസ്റ്റ പോവോ എന്നൊരു ടെൻഷൻ ചിലർക്കെങ്കിലും ഉണ്ടാവും. അപ്പം ഞാനടക്കം അങ്ങനെ ഈ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഫോൺ യൂസ് ചെയ്യുന്നത് എന്നുള്ള ചിന്തയിലാണ് കുറച്ച് പേരെങ്കിലും നിൽക്കുന്നുണ്ടാവുക. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ. അപ്പം അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഫോൺ യൂസ് ചെയ്യുന്നത് എന്തിനാലേ? അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഫേസ്ബുക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ അവരുടെ നയം മാറ്റാത്തതാണ് ഇന്ത്യയിലെ നിരോധനത്തിന് കാരണം. 2021 ഫെബ്രുവരിയിലാണ് കേന്ദ്ര IT മന്ത്രാലയം പുതിയ IT നിയമം നടപ്പിലാക്കാൻ സമൂഹ മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത്. ഇതിനായി 3 മാസം അനുവദിക്കുകയും ചെയ്തു. ഈ കാലാവധിയാണ് ഇന്ന് അവസാനിക്കുന്നത്. ഇന്നാണ് ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ എന്നീ സമൂഹ മാധ്യമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നടപ്പിലാക്കാവുന്ന അവസാന ദിവസം. ഇന്ന് നിലപാട് മാറ്റിയില്ല എങ്കിൽ ഈ പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിൽ ലഭ്യമായേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ നിന്നൊരു ഉദ്യോഗസ്ഥനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിയമിക്കണം. സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട പരാതികൾ, അതിൻ്റെ കണ്ടന്റ്, വേണ്ടി വന്ന ആ പോസ്റ്റ് നീക്കം ചെയ്യുക എന്നിവയെല്ലാം ഈ വ്യക്തിയുടെ ചുമതലയായിരിക്കണം. ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് മാത്രമല്ല ഓഡിറ്റുകൾക്കും ഇത് ബാധകമാണ്. ഈ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നീ സമൂഹ മാധ്യമങ്ങൾ ഇന്ത്യ നിരോധിക്കാൻ കാരണമാകുന്നത്. ട്വിറ്ററിൻ്റെ ഇന്ത്യൻ പതിപ്പായ കൂ മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ സമൂഹ മാധ്യമ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്യോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയണം. ഈ വാർത്ത നിങ്ങളെ എത്തിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.